66-ാമത് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ റെയിൽവേഴ്സും ചാമ്പ്യന്മാർ. റെയിൽവേഴ്സിനെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾ പരാജയപ്പെടുത്തിയാണ് കേരളം കിരീടം നിലനിർത്തിയത്. എന്നാൽ ഫൈനലിൽ തുടർച്ചയായ 10-ാം തോൽവിയാണ് കേരള വനിതകൾ ഏറ്റുവാങ്ങിയത്. തുടർച്ചയായ 2-ാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങിയ കേരള പുരുഷ ടീമിന് അല്പമൊന്ന് വിയർക്കേണ്ടി വന്നു. റെയിൽവേസിന്റെ നായകൻ മനു ജോസഫും പ്രഭാകരനും കളം നിറഞ്ഞു കളിച്ചു. കേരളം പൊരുതിയെങ്കിലും ആദ്യ സെറ്റ് 24-26 റെയിൽവേസ് സ്വന്തമാക്കി. ഗ്യാലറിയിൽ തിങ്ങിനിറഞ്ഞ സ്വന്തം കാണികൾക്ക് മുന്നിൽ തോൽക്കാൻ കേരളം തയ്യാറായിരുന്നില്ല. നായകൻ ജെറോമും അഖിനും അറ്റാക്കറായ അജിത്തും റെയിൽവേസിന്റെ കോട്ടിലേക്ക് നിരന്തരം സ്മാഷുകൾ എതിർത്തു. ഒടുവിൽ 2-ാം സെറ്റ് 25-23 കേരളം സ്വന്തമാക്കി. മൂന്നും നാലും സെറ്റുകളിൽ വിപിനും രോഹിത്തും കൂടി ഉണർന്നു കളിച്ചതോടെ കലാശപ്പോരാട്ടം ആരാധകർക്ക് ത്രസിപ്പിക്കുന്ന അനുഭവമായി മാറി. 3-ാം സെറ്റ് 25-19 4-ാം സെറ്റ് 25-21 കേരളം സ്വന്തമാക്കി. ഒപ്പം തുടർച്ചയായ 2-ാം കിരീടവും. വളരെയധികം സന്തോഷമുണ്ട്. ഫസ്റ്റ് സെറ്റ് ചെറിയൊരു പിഴവിൻ്റെ പുറത്ത് പോയതായിരുന്നു, പിന്നെ അത് ശക്തമായ തിരിച്ചുകൊണ്ട് തന്നെ 4 സെറ്റിൽ ഞങ്ങൾ കിരീടം നേടി. എന്നാൽ വനിതാ വിഭാഗം മത്സരത്തിൽ ചരിത്രം ആവർത്തിച്ചു. തുടർച്ചയായി 9 വർഷം നഷ്ടപ്പെട്ട കിരീടം തിരിച്ചുപിടിക്കാൻ തുനിഞ്ഞായിരുന്നു കേരള വനിതകൾ കലാശപ്പോരാട്ടത്തിനിറങ്ങിയത്. ആദ്യ സെറ്റിൽ റെയിൽവേസിന്റെ മുന്നേറ്റമായിരുന്നെങ്കിലും കേരളം പൊരുതി നിന്നു. 21-25 ആദ്യ സെറ്റ് റെയിൽവേസ് സ്വന്തമാക്കി. മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ഉറപ്പിച്ച പ്രകടനമായിരുന്നു 2-ും 3-ും സെറ്റുകളിൽ കേരളം പുറത്തെടുത്തത്. 28-26, 25-21 എന്നീ സ്കോറുകൾക്ക് ആ സെറ്റുകൾ സ്വന്തമാക്കി. എന്നാൽ 4-ും 5-ും സെറ്റുകൾ സ്വന്തമാക്കിയ റെയിൽവേസ് കിരീടം നിലനിർത്തി. ക്യാമറാമാൻ മഹേഷ് കുമാറിനോടൊപ്പം മുഹമ്മദ് അസ്ഹർ, റിപ്പോർട്ടർ കോഴിക്കോട്.